ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരെ തെറ്റ് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ കേസെടുക്കാനാവില്ലെന്ന മന്ത്രിയുടെ പ്രതികരണം വിവാദമായതോടെയാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി പങ്കുവച്ചത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവയ്ക്കാൻ കൂട്ടുനിന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവയ്ക്കാൻ കൂട്ടുനിന്ന ഒരാൾ ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തു വരുത്താൻ കൂട്ടുനിന്ന ഒരാൾ ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. വിവരങ്ങളുമായി ചേരുന്നത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ വിഷയത്തിൽ രാവിലെ സാംസ്കാരിക മന്ത്രി പറഞ്ഞിരുന്നത് വലിയ ഒരു, അതായത് നല്ല മികവുള്ള ഒരു സംവിധായകനാണ് രഞ്ജിത്ത്, ഇന്ത്യ അദ്ദേഹത്തിന്റെ മികവ് കണ്ടിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സജി ചെറിയാൻ മന്ത്രി ഇപ്പോൾ പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ പുതിയ പോസ്റ്റിലൂടെ അദ്ദേഹം എന്ത് വ്യക്തമാക്കാനാണ് ശ്രമിക്കുന്നത്? ക്രിസ്റ്റീന, ഇത് ആദ്യഘട്ടത്തിൽ ഈ രഞ്ജിത്തിനെ മഹാപ്രതിഭയെന്നും അതല്ലെങ്കിൽ മികച്ച സംവിധായകനുമെന്നൊക്കെ വാനോളം പുകഴ്ത്താനായിരുന്നു മന്ത്രി സജി ചെറിയാൻ ശ്രദ്ധിച്ചത്. അതിനുശേഷം പിന്നീട് അത് വലിയ വിമർശനത്തിന് വഴിവെച്ചതോടുകൂടിയാണ് ആ നിലപാട് തിരുത്തിക്കൊണ്ട് ഇപ്പോൾ ഏതായാലും എത്ര ഉന്നതനായാലും സർക്കാർ സംരക്ഷിക്കില്ല എന്നൊരു നിലപാട് ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. മാത്രമല്ല അപ്പോഴും പറയുന്നത് ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ് എന്നുള്ളതാണ്. അതല്ലാതെ ഈ ആരോപണം തെളിയുന്നതിന് മുൻപ് മാറ്റി നിർത്തി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമെന്നോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നൊന്നും അല്ല ഇപ്പോഴും മന്ത്രി പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ആ പോസ്റ്റിൽ പോലും, രണ്ടുപേരും പോസ്റ്റിൽ പോലും അത്രയേറെ ശ്രദ്ധയോടുകൂടിയാണ് മന്ത്രി സജി ചെറിയാൻ ഇട്ടിരിക്കുന്നത്. എത്ര ഉന്നതനായാലും സർക്കാർ സംരക്ഷിക്കില്ല, സർക്കാർ ആ നിലയിൽ തന്നെയുള്ള ഇടപെടൽ നടത്തും, പക്ഷെ അതിന് ആരോപണം തെളിയണമെന്നാണ് പറയുന്നത്. എന്തായാലും സർക്കാരിന് മേൽ രഞ്ജിത്തിന്റെ രാജിക്കുള്ള സമ്മർദ്ദം വലിയ നിലയിലുണ്ട്. മാത്രമല്ല പ്രതിപക്ഷം ഒരു വടി കൂടി കടന്ന മന്ത്രി സജി ചെറിയാന്റെ രാജി കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിയും സർക്കാരും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലാണ് നിൽക്കുന്നത്. അതിനിടയിൽ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതെങ്കിലും നിലയിൽ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് അതിലിടപെടുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു രാജി ആവശ്യമോ അതല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള ചർച്ചകളോ സർക്കാരിൽ ആരംഭിച്ചിട്ടില്ല. അതേസമയം രഞ്ജിത്ത് രാജിവെച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രഞ്ജിത്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആ നിലയിൽ രഞ്ജിത്തിനെ പുറത്താക്കാനോ അതല്ലെങ്കിൽ മാറ്റി നിർത്തി ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ പോയിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. പരാതി നൽകിയാൽ അതിൽ എന്തായാലും അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലും സർക്കാരിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അതായത് പരാതിക്കാരില്ല, ആരെങ്കിലും പരാതി തന്നാൽ ഉറപ്പായും അന്വേഷിക്കുമെന്നായിരുന്നു. സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു വകുപ്പേ ഇല്ല എന്ന നിലയിലാണ് സർക്കാർ ഈ വിഷയത്തിൽ തുടക്കം മുതലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിന് പിന്നാലെ രഞ്ജിത്തിനെതിരെ ആരോപണം അതിൽ എല്ലാവരും ഏയും സർക്കാർ ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിലാണ് ഇടപെടൽ. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും ഒക്കെ സർക്കാരിന്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. സി പി ഐ നേതാവ് കൂടിയായ ആനി രാജയൊക്കെ രഞ്ജിത്തിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം തന്നെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഏത് നടപടിയിലേക്ക് അതല്ലെങ്കിൽ ഏത് നിലയിലേക്ക് അത് സർക്കാർ കൊണ്ടുപോകും എന്നുള്ളത് കാണാനുള്ള ഒരു കൗതുകം അതല്ലെങ്കിൽ അതിനുള്ള ഒരു ആകാംക്ഷയും പൊതുസമൂഹത്തിനുണ്ട്. ക്രിസ്റ്റീന, സലീം, അതുപോലെ തന്നെ ഈ ഘടകകക്ഷിയായ സി പി ഐ അടക്കം രഞ്ജിത്തിനെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണം വേണം എന്നാവശ്യപ്പെടുമ്പോഴും മന്ത്രി പറയുന്നത് തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ കർശന നടപടിയെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ തെറ്റുകാരനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഈ നടിയിലേക്ക് നീങ്ങുന്നു. അവർ പരാതിയുമായി വരണം. ഇപ്പോൾ കൊൽക്കത്തയിലുള്ള നടി പരാതിയുമായി വരണം, അതിൻ്റെ പിന്നാലെ പോകണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രം സർക്കാർ നടപടി എന്ന നിലപാടിൽ തന്നെയല്ലേ മന്ത്രി അല്ലെങ്കിൽ സർക്കാർ?
ഉറപ്പായും നമുക്ക് കൃഷിയുടെ കാര്യം, നമ്മളതായ രണ്ടുപേര് മാത്രമാണ് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. പക്ഷേ ആ രണ്ടുപേരി പോസ്റ്റിൽ എത്രമാത്രം ശ്രദ്ധാലുവായാണ് മന്ത്രി ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്നൊന്ന് കാണണം. ആരോപണം തെളിയിക്കപ്പെട്ടാൽ നടപടിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോപണം തെളിയിക്കാനുള്ള കടമ്പയായി അതിന് സ്വമേധയാ കേസെടുക്കണമെന്ന് ആദ്യ ദിവസം ഈ ആരോപണം വന്നത് മുതൽ ഇന്നലെ മുതൽ സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നത് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല, ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല, നേരിട്ട് വന്ന് ഇവിടെ നിന്ന് ഈ നടി പരാതി നൽകട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ അതേ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ പറയുന്നു ആരോപണം തെളിയിക്കപ്പെട്ടാൽ നടപടി എന്ന്. അത് തന്നെ എന്തൊരു വിചിത്രമാണ്, എന്തൊരു ഇരട്ടത്താപ്പാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമേ ഇല്ല. അതുകൊണ്ട് സർക്കാരിന് വലിയ നിലയിൽ ആരെയൊക്കെയോ രക്ഷിക്കാനുണ്ട്, ഒപ്പം തന്നെ രഞ്ജിത്തിനെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് മുഖം രക്ഷിക്കാനെങ്കിലും ഇനി സർക്കാർ ഈ നടപടി അതല്ലെങ്കിൽ ഈ കടുംപിടുത്തം മാറ്റി രഞ്ജിത്തിനെ മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ, കേസ് രജിസ്റ്റർ ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരിക്കണം. എന്തായാലും അതിനുള്ള ഒരു സൂചനയും അതല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും നിരാശയാണ്. കാരണം ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകൾ ഉൾപ്പെടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയെ കണ്ടും കേട്ടും അറിഞ്ഞും മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹവുമായി പശ്ചിമബംഗാളിൽ നിന്നെത്തിയ ഒരു നടി തനിക്കുണ്ടായ ദുരനുഭവം വ്യക്തമാക്കുന്നു. പക്ഷെ ആ ദുരനുഭവത്തിൽ ഇനി നടപടി വേണമെങ്കിൽ ആ നടി കൊൽക്കത്തയിൽ നിന്ന് വീണ്ടും ഇതിനുള്ള നടപടികൾ ആരംഭിക്കണം, പരാതി നൽകണമെന്ന നിലപാടിലാണ് സർക്കാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക്.